മന്ത്രി വീണ ജോർജിൻ്റെ ഓഫീസിലെ കോഴ വിവാദത്തിൽ ട്വിസ്റ്റ്. സെക്രട്ടേറിയറ്റിലെ സി സി ടി വിയിൽ പണം കൈമാറുന്ന ദൃശ്യങ്ങൾ കണ്ടെത്താനായില്ല പോലീസിന്. സി സി ടി വി ദൃശ്യങ്ങൾ ആവുന്ന പണി 58 നോക്കി. പണം കൊടുക്കുന്നത് പോയിട്ട് കൈനീട്ടുന്നത് പോലും പോലീസിന് കാണാൻ കഴിഞ്ഞില്ല. ദൃശ്യങ്ങളിൽ ഹരിദാസും ബാസിതും സെക്രട്ടേറിയറ്റിന് മുന്നിൽ എത്തിയത് കാണുന്നുണ്ട്. എന്നാൽ ആരോഗ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗം അഖിൽ മാത്യുവിനെ ആ ഏറിയിലെങ്ങും കണ്ടില്ല. ഹരിദാസും ബാസിതും ഒരു മണിക്കൂർ നേരം ഇവിടെ ചെലവഴിച്ചിരുന്നു. മൂന്നാമതൊരാളെ ആ ദൃശ്യങ്ങളിൽ കണ്ടിട്ടില്ല. പണം കൈമാറുമ്പോൾ തനിക്കൊപ്പം ബാസിത് ഇല്ലായിരുന്നുവെന്നാണ് ഹരിദാസൻ ആദ്യമേ പറഞ്ഞിരുന്നത്. മറ്റ് സി സി ടി വികളും പോലീസ് പരിശോധിക്കുന്നുണ്ട്. സെക്രട്ടേറിയറ്റിലെ അനക്സ് 2-ൽ എത്തിയാണ് പോലീസ് സംഘം ഈ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചത്. മൊഴിയുടെ വിശ്വാസ്യത പരിശോധിച്ച ശേഷമായിരിക്കും ഇനി അന്വേഷണമായി മുന്നോട്ട് പോകുന്നത്. സെക്രട്ടേറിയറ്റ് പരിസരത്ത് വെച്ച് 500 രൂപയുടെ നോട്ടുകൾ ഒരു പ്ലാസ്റ്റിക് കവറിലാക്കി 1 ലക്ഷം രൂപ മന്ത്രിയുടെ സ്റ്റാഫായ അഖിൽ മാത്യുവിന് കൈമാറിയെന്നായിരുന്നു ഹരിദാസിൻ്റെ പരാതി. April 10 പണം കൈമാറി എന്നായിരുന്നു കൻ്റോൺമെൻറ് സ്റ്റേഷനിൽ ഹരിദാസ് നൽകിയ പരാതിയിൽ പറയുന്നത്. സി സി ടി വി ദൃശ്യങ്ങളിൽ കാര്യങ്ങൾ പോലീസിന് വ്യക്തമായെങ്കിലും പരാതിയിൽ ഉറച്ചു തന്നെ നിൽക്കുകയാണ് പരാതിക്കാരനായ ഹരിദാസ്. ഇയാളെ 8.5 മണിക്കൂറാണ് ഒന്ന് രണ്ടുമല്ല 8.5 മണിക്കൂറാണ് പോലീസ് ചോദ്യം ചെയ്തത്. ഹരിദാസിൻ്റെ മരുമകൾക്ക് നിയമനത്തിനായി ഇടനിലക്കാരനായ അഖിൽ സജീവും മന്ത്രി വീണ ജോർജിൻ്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗം അഖിൽ മാത്യുവും പണം വാങ്ങിയെന്നാണ് ഇയാൾ ആരോപിക്കുന്നത്. സി സി ടി വി ദൃശ്യങ്ങൾ കള്ളം പറയില്ല. ഹരിദാസൻ ഇതിനിടയ്ക്ക് പറഞ്ഞു കാഴ്ച കുറവായതുകൊണ്ട് അഖിലിനെ വ്യക്തമായി കണ്ടില്ലെന്നാണ്. എന്തായാലും ഇങ്ങനെ ഒരു ഇടപാടിൽ പണം അത് ഒന്നും രണ്ടുമല്ല 1 ലക്ഷം രൂപയൊക്കെ കൊടുക്കുമ്പോൾ ആളിനെ വ്യക്തമായി കണ്ടില്ലെന്ന് പറയുന്നത് തന്നെ കളവല്ലേ? ഇതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന് പറയുന്നത് ശരിയാണെന്ന് പറയേണ്ടി വരും. നിലമ്പൂർ MLA PV അൻവർ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെ പുറത്തുവിട്ടത് ഈ ഗൂഢാലോചനയിൽ പ്രതിപക്ഷ നേതാവ് VD സതീശനും മലപ്പുറത്തെ ഒരു MLAക്കും പങ്കുണ്ടെന്നാണ്. പരാതിക്കാരൻ ഹരിദാസനും ഇവരും കൂടി ആലുവ ഗസ്റ്റ് ഹൗസിൽ അടച്ചിട്ട മുറിയിൽ കൂടിക്കാഴ്ച നടത്തിയെന്നാണ് അൻവർ MLA വെളിപ്പെടുത്തിയത്. അങ്ങനെയാണെങ്കിൽ VD സതീശനെയും ആ MLAയെയും പോലീസ് ചോദ്യം ചെയ്യണം. അവർക്കതിലുള്ള പങ്ക് വെളിപ്പെടുത്തണം. എങ്കിലല്ലേ ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തു വരൂ. ജനങ്ങൾക്കറിയാൻ ആഗ്രഹമുണ്ട്.